അടുത്ത സെക്കൻഡ് മൊഡ്യൂളായ ഫൊറിയർ ട്രാൻസ്ഫോം ആണ്. നിങ്ങൾ നേരത്തെ ഫൊറിയർ സീരീസ് എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്. ഒരു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ പീരിയോഡിക് ആണ്, അതുപോലെ തന്നെ കണ്ടിന്യൂസുമാണെങ്കിൽ ആ ഫംഗ്ഷനെ നമുക്ക് സീരീസ് റെപ്രസെൻറ്റേഷൻ ഫോമിൽ എഴുതാം. ആ സീരീസ് റെപ്രസെൻറ്റേഷൻ ഫോമിനെ വിളിക്കുന്നതാണ് ഫൊറിയർ സീരീസ്. ദറ്റ് ഈസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എ നോട്ട് ബൈ ടു പ്ലസ് സിഗ്മ എ എൻ കോസ് എൻ പൈ എക്സ് എൽ ബൈ എൽ പ്ലസ് ബി എൻ സൈൻ പൈ എക്സ് എൽ ബൈ എൽ. അപ്പോൾ ഈ പ്രാവശ്യം ഈ മൊഡ്യൂളിനകത്ത് നമ്മൾ പഠിക്കുന്നത് ഫൊറിയർ ട്രാൻസ്ഫോമാണ്. അതായത് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ തരുന്ന ഫംഗ്ഷൻ പീരിയോഡിക് വിത്ത് പീരിയഡ് ടു അല്ലായിരുന്നു. പക്ഷേ ഇതെന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ നോൺ പീരിയോഡിക് ഫംഗ്ഷൻ ആയിരിക്കും. നോൺ പീരിയോഡിക് ഫംഗ്ഷൻ തരുവാണെങ്കിൽ അതിനെ ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് ഫൊറിയർ ഇൻ്റഗ്രൽ. അപ്പോൾ ഫൊറിയർ ഇൻ്റഗ്രൽ തിയറം, അതായത് ഫൊറിയർ ഇൻ്റഗ്രൽ വരണമെങ്കിൽ എന്തൊക്കെയാണ് കണ്ടീഷൻ എന്ന് നോക്കാം. എഫ് ആൻഡ് എഫ് ഡാഷ് ബി പീസ് വൈസ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓൺ എവറി ഫൈനൈറ്റ് ഇൻ്റർവൽ. പീസ് വൈസ് കണ്ടിന്യൂസ് എങ്കിലും ആയിരിക്കണം, ഫൈനൈറ്റ് ഇൻ്റർവലിൽ പീസ് വൈസ് കണ്ടിന്യൂസ് ആകുക. അതുപോലെ തന്നെ ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി മോഡ് എഫ് എക്സ് ഡി എക്സ് ലെസ് ദാൻ ഇൻഫിനിറ്റിയുമാണെങ്കിൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷനെ നമുക്കൊരു ഇൻ്റഗ്രൽ ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ഫോമിൽ എഴുതാൻ പറ്റും. ആ ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ഫോമിനെയാണ് എന്തെന്ന് വിളിക്കുന്നത് ഫൊറിയർ ഇൻ്റഗ്രൽ ഓഫ് എഫ് ഓഫ് എക്സ്. അപ്പോൾ എന്താണ് ആ ഇൻ്റഗ്രൽ എന്ന് നോക്കിക്കേ, എഫ് ഓഫ് എക്സ് ഈ സെയിം ആസ് വൺ ബൈ ടു വൺ ബൈ പൈ ഇൻറ്റു ഇൻ്റഗ്രൽ സീറോ ടു ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് ടി ഇൻറ്റു കോസ് ലാംഡ ടി മൈനസ് എക്സ് ഡി ടി ഡി ലാംഡ. അതുപോലെ തന്നെ ഫൊറിയർ സൈൻ ഇൻ്റഗ്രൽ ഉണ്ട്, ഫൊറിയർ ഇൻ്റഗ്രൽ ഉണ്ട്, അതുപോലെ ഫൊറിയർ സൈൻ ഇൻ്റഗ്രൽ ഉണ്ട്. ഫൊറിയർ സൈൻ ഇൻ്റഗ്രലിൻ്റെ ഫോർമുല എന്താണ്, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ടു ബൈ പൈ ഇൻ്റഗ്രൽ സീറോ ടു ഇൻഫിനിറ്റി സൈൻ ലാംഡ എക്സ് ഇൻറ്റു ഇൻ്റഗ്രൽ സീറോ ടു ഇൻഫിനിറ്റി എഫ് ഓഫ് ടി ഇൻറ്റു സൈൻ ലാംഡ ടി ഡി ടി ഡി ലാംഡ. അതുപോലെ ഫൊറിയർ കൊസൈൻ ഇൻ്റഗ്രൽ, കൊസൈൻ ഇൻ്റഗ്രലിനകത്ത് സൈൻ മാറ്റി എന്താക്കണം, കോസ് ആക്കി മാറ്റണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഫൊറിയർ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് മൂന്ന് ഫോമിലാണ് ഇവിടെ എഴുതിയേക്കുന്നത്. എന്തൊക്കെയാണ്? ഒന്ന് ഫൊറിയർ ഇൻ്റഗ്രൽ ഓഫ് എഫ് ഓഫ് എക്സ്, ഫൊറിയർ സൈൻ ഇൻ്റഗ്രൽ, ഫൊറിയർ കോസ് ഇൻ്റഗ്രൽ. അതുപോലെ തന്നെ കോംപ്ലക്സ് ഫോം ഓഫ് ഫൊറിയർ ഇൻ്റഗ്രലുമുണ്ട്, കോംപ്ലക്സ് ഫോം ഓഫ് ഫൊറിയർ ഇൻ്റഗ്രൽ. ദറ്റ് ഈസ് വൺ ബൈ ടു പൈ ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് ടി ഇൻറ്റു ഇ റേസ് ടു ഐ ലാംഡ ടി മൈനസ് എക്സ് ഡി ടി ഡി ലാംഡ. ഓക്കെ, ഇതാണ് ഫൊറിയർ കോംപ്ലക്സ് ഇൻ്റഗ്രൽ. ഇനി ഇവിടെ രണ്ട് റിസൾട്ട് കൊടുത്തിട്ടുണ്ട്, അത് നമുക്ക് ഇൻ്റഗ്രേഷൻ നടത്താനായത് പ്രോബ്ലത്തിനകത്ത് അപ്ലൈ ചെയ്യാനുള്ള ഒന്ന് നോട്ട് ചെയ്ത് ഇപ്പം വെച്ചാൽ മതി. ഇൻ്റഗ്രൽ സീറോ ടു ഇൻഫിനിറ്റി റേസ് ടു മൈനസ് എ എക്സ് ഇൻറ്റു കോസ് ബി എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ എ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയറും, അല്ലെങ്കിൽ ഇൻ്റഗ്രൽ സീറോ ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എ എക്സ് ഇൻറ്റു സൈൻ ബി എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ ബി ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയറുമാണ്. ഇനി ഇവിടെ നോക്കിക്കേ, എന്താണ് ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ്, അതായത് അതിൻ്റെ ഇൻ്റഗ്രൽ ട്രാൻസ്ഫോം എന്താണ്. ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷനെ ഇൻ്റഗ്രേഷൻ ഉപയോഗിച്ച് അതിനെ ട്രാൻസ്ഫോം ചെയ്യുന്ന, ഇൻ്റഗ്രൽ ഉപയോഗിച്ച് ട്രാൻസ്ഫോം ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് ഫൊറിയർ ട്രാൻസ്ഫോം. അപ്പോൾ ഇവിടെ ഫൊറിയർ ട്രാൻസ്ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് എന്നാണ് അതിനെ ഡിനോട്ട് ചെയ്യുന്നത്. ക്യാപിറ്റൽ എഫ് ഓഫ് സ്മോൾ എഫ് എക്സ് ഈക്വൽ ടു എന്താണ് ആ ഇൻ്റഗ്രലിൻ്റെ ഡെഫിനിഷൻ നോക്കിക്കേ, വൺ ബൈ റൂട്ട് ടു പൈ ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഇൻറ്റു ഇ റേസ് ടു ഐ എസ് എക്സ് ഡി എക്സ്. ഇവിടെ നമുക്ക് ഇറ്റ്സ് എ ഫംഗ്ഷൻ ഓഫ് എസ് ആയിട്ടാണ് കിട്ടുന്നത്. അപ്പം ഫൊറിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്നത് സ്മോൾ എഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷനെ എസിൻ്റെ ഒരു ഫംഗ്ഷനാക്കി മാറ്റുവാണ്. സ്മോൾ എഫ് എക്സ്, അതായത് എക്സിലുള്ള ഒരു ഫംഗ്ഷനെ എസ്സിലുള്ള ഒരു ഫംഗ്ഷനാക്കി മാറ്റുക, അതായത് സ്മോൾ എഫ് ഓഫ് എക്സ് എങ്ങോട്ട് കൺവേർട്ട് ചെയ്യും, ക്യാപിറ്റൽ എഫ് ഓഫ് എസ്സിലേക്ക് കൺവേർട്ട് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഫൊറിയർ ഇൻവേഴ്സ് ട്രാൻസ്ഫോം എങ്ങനെ കിട്ടും? ഇൻവേഴ്സ് ട്രാൻസ്ഫോം കിട്ടാൻ എന്ത് ചെയ്യണം? സ്മോൾ എഫ് എക്സ് ആണ് ഫൊറിയർ ഇൻവേഴ്സ് ട്രാൻസ്ഫോം എന്നറിയപ്പെടുന്നത്. ആ സ്മോൾ എഫ് എക്സ് എങ്ങനെ കിട്ടും? എഫ് ഇൻവേഴ്സ് ഓഫ് ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ദാറ്റ് ഈസ് വൺ ബൈ റൂട്ട് ടു പൈ ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി. ഫൊറിയർ ട്രാൻസ്ഫോം ചെയ്യുന്നത് എഫ് ഓഫ് എക്സിനെയാണെങ്കിൽ ഇൻവേഴ്സ് ട്രാൻസ്ഫോം ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ഇ റേസ് ടു മൈനസ് ഐ എസ് എക്സ് ഡി എസ് ഇൻ്റഗ്രേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു ഡി എസ് ആണ് ഫൊറിയർ ഇൻവേഴ്സ് ട്രാൻസ്ഫോം. അപ്പോൾ എന്താണ് ഫൊറിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്നത്? എഫ് ഓഫ് എക്സിനെ ഇ റേസ് ടു ഐ എക്സ് എക്സ് വെച്ച് വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഇൻ്റഗ്രേഷൻ നടത്തുന്നതും, ഫൊറിയർ ഇൻവേഴ്സ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് എഫ് ഓഫ് എസിനെ ഇ റേസ് ടു മൈനസ് ഐ എസ് എക്സ് വെച്ച് ഡി എസിൽ ഇൻ്റഗ്രേഷൻ നടത്തുന്നതും. അതുപോലെ തന്നെയാണ് ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോം. ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോമിൻ്റെ സിമ്പൽ എന്താണ്? എഫ് സി ഓഫ്
എഫ് ഓഫ് എക്സ് എഫ് സി ഓഫ് എഫ് ഓഫ് എക്സ് എഫിൻ്റെ താഴെ സഫിക്സിലെ സി എന്ന് കൊടുക്കണം. ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോം അതായത് എഫ് സി ഓഫ് എസ് എന്നാണ് എഴുതുന്നത്. ദാറ്റ് ഈക്വൽ ടു റൂട്ട് ടു പൈ സോറി റൂട്ട് ടു ബൈ പൈ ഇൻ്റഗ്രൽ സീറോ ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഇൻറ്റു കോസ് എസ് എക്സ് ഡി എക്സ്. കോസ് എസ് എക്സ് ഡി എക്സ് ആണ് ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോം. മറ്റത് ഇ റേസ് ടു ഐ എസ് എക്സ് ഡി എക്സ് ആയിരുന്നു, ഇവിടെ കോസ് എസ് എക്സ് ആകും. അതുപോലെ തന്നെ വൺ ബൈ റൂട്ട് ടു പൈ മാറ്റി റൂട്ട് ടു ബൈ പൈ എന്നാകും. അതുപോലെ തന്നെ അതിൻ്റെ ഇൻവേഴ്സ് ട്രാൻസ്ഫോം, ഈ റിസൾട്ട് അവിടെ കിടന്നോട്ടെ കുഴപ്പമില്ല. അതിൻ്റെ ഇൻവേഴ്സ് ഫോർമുല എന്തായിരിക്കും? ഫൊറിയറിൻ്റെ കൊസൈൻ ഇൻവേഴ്സ് ഫോം എന്ന് പറയുന്നത് എഫ് ഓഫ് എസ് ഈക്വൽ ടു റൂട്ട് ടു ബൈ പൈ ഇൻ്റഗ്രൽ സീറോ ടു ഇൻഫിനിറ്റി എഫ് സി ഓഫ് എസ് അല്ലേ, കോസ് എസ് എക്സ് ഡി എക്സ്. ഇവിടെ കോസ് എസ് എക്സ് തന്നെയാണ്, ഡി എക്സ് മാറി ഡി എസ് ആകും, എഫ് സി ഓഫ് എസ് ആയി മാറും. അതുപോലെ തന്നെ സിമിലറായിട്ട് തന്നെയാണ് സൈൻ ട്രാൻസ്ഫോം, ഫൊറിയർ സൈൻ ട്രാൻസ്ഫോമും അതിൻ്റെ ഇൻവേഴ്സ് ഫോർമുലയും. അപ്പോൾ ആദ്യം പഠിക്കുന്ന ഫൊറിയർ ഇൻ്റഗ്രൽ ഫോമായിരുന്നു, അത് കഴിഞ്ഞ് ഫൊറിയർ ട്രാൻസ്ഫോമാണ് അടുത്തതായിട്ട് പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് ഫൊറിയർ ട്രാൻസ്ഫോമാണ്. ഫൊറിയർ ട്രാൻസ്ഫോമിൻ്റെ ഫോർമുലയും ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോമും ഫൊറിയർ സൈൻ ട്രാൻസ്ഫോമും അതിൻ്റെ ഇൻവേർഷൻ ഫോർമുലാസും പഠിച്ചു വെക്കുക, വളരെ വ്യക്തമായിട്ട് പഠിച്ചു വെക്കണം. ഇനി സപ്പോസ് ഈ എഫ് ഓഫ് എക്സ് എടുക്കുമ്പോൾ, എഫ് ഓഫ് എക്സിൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം നടത്തുമ്പം എഫ് സ്മോൾ എഫ് ഓഫ് എസ് തന്നെയാണ് കിട്ടുന്നതെങ്കിൽ, അതായത് ആ എക്സ് റീപ്ലേസ്ഡ് ബൈ എസ് ആയിട്ട് മാത്രമാണ് കിട്ടുന്നതെങ്കിൽ, ദെൻ എഫ് ഓഫ് എക്സ് ഈസ് കോൾഡ് സെൽഫ് റെസിപ്രോക്കൽ എന്നറിയപ്പെടും. അതായത് എഫ് ഓഫ് എക്സ് ചെയ്യുമ്പോൾ അതേ ഫംഗ്ഷനിലെ എക്സ് മാറ്റി എസ് എന്നുള്ള റിസൾട്ടാണ് കിട്ടുന്നതെങ്കിൽ, എഫ് ഓഫ് എസ് എന്ന് തന്നെയാണ് കിട്ടുന്നതെങ്കിൽ, ആ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സിനെ എന്തെന്ന് വിളിക്കാം? സെൽഫ് റെസിപ്രോക്കൽ എന്ന് വിളിക്കാം. അപ്പോൾ എന്തൊക്കെയാണ് ഇതിനകത്ത്? ഒന്ന് ഫൊറിയർ ഇൻ്റഗ്രൽ ഫോർമുല, അതുപോലെ തന്നെ ഫൊറിയർ സൈൻ ഇൻ്റഗ്രൽ, കോസ് ഇൻ്റഗ്രൽ, കോംപ്ലക്സ് ഫോം, അതുപോലെ തന്നെ ഫൊറിയർ ട്രാൻസ്ഫോം അതിൻ്റെ ഇൻവേർഷൻ ഫോർമുല, ഫൊറിയർ സൈൻ ട്രാൻസ്ഫോം അതിൻ്റെ ഇൻവേർഷൻ, ഫൊറിയർ കോസ് ട്രാൻസ്ഫോം അതിൻ്റെ ഇൻവേർഷൻ. അതുപോലെ തന്നെ എന്താണ് സെൽഫ് റെസിപ്രോക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എഫ് ഓഫ് എക്സ് എഫ് ഓഫ് എസ് ആവുകയാണെങ്കിൽ തന്നിരിക്കുന്ന എഫ് ഓഫ് എക്സിനെ എന്തെന്ന് വിളിക്കും? സെൽഫ് റെസിപ്രോക്കൽ എന്ന് വിളിക്കും.